വനിതാ ദിനത്തിൽ ആരംഭിച്ച 5-ാമത് ഇരിങ്ങാലക്കുട അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിച്ചത് സ്ത്രീപക്ഷ സിനിമകൾ ഡിവോഴ്സ് B32 മുതൽ 44 വരെ, ഹൗ ടു ഹാവ് സെക്സ് എന്നീ സിനിമകളാണ് പ്രദർശിപ്പിച്ചത്. ഡിവോഴ്സിന്റെ സംവിധായിക IG മിനിയെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആദരിച്ചു. ഇന്ന് സർവദേശീയ മഹിളാ ദിനത്തിന് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി നിർവഹിക്കുന്നത്. രണ്ട് വനിതാ സംവിധായികമാരുടെ സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. മിനിയുടെ ഡിവോഴ്സ് എന്ന ചിത്രം നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇനി ശ്രുതിയുടെ സിനിമയുണ്ട്. ഞാൻ ഇത് വനിതാ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നടത്തിയ പരിശ്രമങ്ങളിൽ ഒരു പ്രേക്ഷക എന്ന നിലയിൽ സഹകരിച്ച ഒരാളാണെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ സിനിമയും കണ്ടു. നിഷിദ്ധോ, അതുപോലെ ഡിവോഴ്സ്, ശ്രുതിയുടെ B32, അതുപോലെ ഈ ശാന്തികൃഷ്ണൊക്കെ അഭിനയിച്ച നിള, ഇവയെല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവം. കണ്ടപ്പോൾ നിങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ടാവും. എല്ലാ സംവിധായികമാർ എന്നുള്ള നിലയ്ക്ക് അവരുടെ മികവും അതുപോലെ ക്രൂവിനെ കൂട്ടിയിണക്കുന്നതിനുള്ള അവരുടെ കഴിവും എല്ലാം അതിൽ പ്രകടമായിരുന്നു. അഭിനേതാക്കളും മറ്റ് പ്രവർത്തകരും എല്ലാവരും വളരെ ടീം വർക്കോടുകൂടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണത്. ലാഭേച്ഛ കൂടാതെ അതിന് മുൻകൈയെടുത്ത സാംസ്കാരിക വകുപ്പിനെയും അതിൻ്റെ മന്ത്രിയെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം അത് ഇതുപര്യന്തം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. പൊതുവെ ക്യാമറയുടെ ദൃഷ്ടി ഗേസ്, മെയിൽ ഗേസ് ആണ് എന്നാണ് പറയാറുള്ളത്. ക്യാമറയ്ക്ക് പുറകിൽ സംവിധായിക എന്ന നിലയിലൊക്കെ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ അപര്യാപ്തമാണ്. മാറിയ കാലത്ത് അതിനെ വലിയ സാധ്യത ഒരുക്കിക്കൊണ്ട് ദിഷണാശാലികളായിട്ടുള്ള സംവിധായികമാർക്ക് ഇടം നൽകുന്ന ആ ഒരു പ്രവർത്തനം വളരെ കാര്യക്ഷമമായിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ സിനിമകൾ. മിനി ഇപ്പം നമ്മോടൊപ്പമുണ്ട്. നിങ്ങളെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുടയുടെ സ്നേഹാദരങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. സിനിമ കാണണം എന്ന് എന്നോട് അഭ്യർത്ഥിച്ച സംവിധായികയാണ് മിനി. വാട്സാപ്പിലൂടെ സന്ദേശം അയച്ചു കാണണം എന്നുള്ളത്. ശ്രുതിയും അതുപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം കുട്ടിയാണ്. ശ്രുതിയെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഇരിങ്ങാലക്കുടക്കാർ കുറെ പേര് അഭിനയിച്ചിട്ടുള്ള സിനിമയാണത്. അപ്പം അതും ശ്രുതിയെയും അതുപോലെ നിള സംവിധാനം ചെയ്ത ഇന്ദു, അവരെയും എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സംഘടന രൂപം കൊടുത്ത ഒരു വ്യക്തിത്വമാണ് ഞാൻ. അത് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ, ഈ യുവാക്കളെയൊക്കെ ഈ ഫിലിം സൊസൈറ്റി പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നല്ല നീക്കം നിങ്ങൾ നടത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി ഏറ്റവും മികച്ച സൃഷ്ടികളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. അതിൽ ഞാൻ അവരെ നിറഞ്ഞ ഹൃദയത്തോടെ അഭിനന്ദിക്കുകയാണ്. ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റിയുടെ എല്ലാ സാരഥികൾക്കും അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ചടങ്ങിൽ പങ്കെടുത്തു. ഏകദേശം കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ഞാനിവിടെ കാണാൻ എത്തുന്നത് തന്നെ. അതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തന്നെ സ്ത്രീകളുടെ പലവിധ സാഹചര്യങ്ങളിൽ ജീവിക്കപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജീവിതങ്ങളെ തുറന്നു കാണിക്കാൻ സംവിധായിക്ക് കഴിയും. എൻ്റെ കണ്ടിന്യൂഷൻ തന്നെ പറയാം. കാരണം ചില നമ്മൾ പലപ്പോഴും നമ്മൾ ബന്ധങ്ങളിൽ അതെപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ പാർട്ട്നേഴ്സിനോടാണെന്ന് തോന്നുന്നു. നമ്മൾ ഭയങ്കര ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോടായാലും ഓക്കെ, അതവർ ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്ന ഒരു രീതി വരും. അപ്പോൾ അത്
ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫങ്ഷണൽ റോൾസിലും ഒക്കെ ആ ഒരു ഇക്വാലിറ്റി കൊണ്ടുവരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓക്കെ ഇത് ഇന്ന ആള് ചെയ്യേണ്ട റോളല്ല, ഇത് നമ്മൾ ഷെയർ ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഒരു ഒരു വീടെന്ന് പറയുന്നത് നമ്മൾ പല ആൾക്കാർ ചേർന്ന് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അതിൽ എല്ലാവരുടെയും ഈക്വൽ റോളുണ്ട്, എല്ലാവർക്കും റെസ്പെക്റ്റ് ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ചില ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അവിടെ ഒരു ഇനീക്വാലിറ്റി വരുന്നതും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈവൻ പുതിയ കാലത്ത് അതായത് സ്ത്രീകൾ കൂടുതലും പുറത്തു പോകുന്നുണ്ട്, ജോലി ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് ജോലി കൂടുതലാണെന്ന് പറയാം പണ്ടത്തെ കാലത്തിനേക്കാളും. അതാണ് ആദാമിന്റെ വാര്യലിനെ നമ്മൾ സമീപിക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ എന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് കെ ജി ജോസ്. അപ്പോൾ അദ്ദേഹമൊക്കെ നമുക്ക് അതായത് കാലങ്ങൾക്ക് മുൻപ് അത്തരം പല ജീവിതങ്ങളെ കാട്ടിത്തന്ന വളരെ കൃത്യമായ രീതിയിൽ പല ജീവിതങ്ങളെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സാമൂഹിക അന്തരീക്ഷം ഒക്കെ കൃത്യമായിട്ട് എങ്ങനെയാണ് വളരെ എസ്തെറ്റിക്കലി വളരെ കൃത്യമായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയും, മാറാൻ കഴിയും എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വളരെ അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നും. ഇത്രയും കാലം അതായത് പ്രായമുണ്ട്, അവരുടെ കുറേ വിശ്വാസങ്ങളും ചിന്തകളും ഒക്കെ എന്താണ് വളരെ വളരെ പഴയ ചിന്തകളാണ് എങ്കിൽ പോലും അവർ മാറാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലൊരു ഒരു സീൻസ് ആഡ് ചെയ്തത്. ഇരിങ്ങാലക്കുട സ്വദേശികളായ ബി 32 മുതൽ 44 വരെ എന്ന ചിത്രത്തിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രമ്യ സർവദാദാസ്, നടന്മാരായ രജിത് കുമാർ, സനാജി കുമാർ എന്നിവരെ ഇരിങ്ങാലക്കുട നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ആദരിച്ചു. തെരഞ്ഞെടുത്ത സിനിമകൾ കാണുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമില്ല, ഇല്ലാത്ത കാര്യം പറയാറില്ല, അങ്ങനെ ഒരു സംഗതി ഇല്ല. പക്ഷെ ഇന്ന് ഇവിടെ വന്ന് ഒരു 10 മിനിറ്റ് എങ്കിലും ഈ ഒരു ഫിലിം കണ്ടപ്പോഴാണ് ഇങ്ങനൊരു സംഗതി ഉണ്ടെന്ന് സത്യത്തിൽ മനസ്സിലായി. കാരണം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഓരോ കാര്യങ്ങളിൽ. അപ്പോൾ ഇവിടെ രമ്യ എനിക്ക് നന്നായിട്ട് അറിയണതാണ്. അപ്പോൾ വളരെ സന്തോഷമാണ്, വളരെ വളരെ സന്തോഷമാണ്. കാരണം കുറച്ച് മുമ്പ് മോൾ പറഞ്ഞത് സത്യമാണ്. പലപ്പോഴും പഴയ കാലം ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ പറയുക, കഷ്ടപ്പെട്ടല്ലേ കഴിഞ്ഞ കുറേ കാലങ്ങളിലുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടുവന്നിരുന്ന സിനിമകളിലെ സ്ത്രീ കഥാപാത്രത്തെയൊക്കെ ഇങ്ങനെ ചെറുത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മനസ്സിലൂടെ കടത്തി വിടുമ്പോൾ എനിക്ക് തോന്നി എങ്ങനെയായിരുന്നു അവര് ഒരു സ്ത്രീ കഥാപാത്രത്തെ കണ്ടിരുന്നു എന്ന് തോന്നി. വളരെ ഒരു പറയില്ലേ ആശ്ചര്യത്തോടു കൂടി ഞാനതൊന്ന് ആലോചിച്ചു. ഞാനടക്കമുള്ള പ്രഷർ അല്ലെ, ഞാൻ വ്യത്യസ്തയൊന്നുമല്ല. ഒരു പക്ഷേ എപ്പോഴും എല്ലായ്പ്പോഴും സ്ത്രീ എന്നുള്ള ഒരു ആളെ അല്ലെങ്കിൽ ഒരു സ്ത്രീ സങ്കല്പത്തെ പുരാണങ്ങളിൽ ഒരു പക്ഷെ ഏറ്റവും ആദ്യമൊക്കെ വളരെ ശക്തിയായും ദുർഗയായും ഒക്കെ പ്രതിനിധീകരിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് കാലങ്ങൾ പോകെ പോകെ സ്ത്രീയെ പലപ്പോഴും ഒരു ഉപഭോഗ വസ്തുവിലേക്ക് മാറി, കൽനാടി ചില്ലിൻ്റെ ഉള്ളിലുള്ള പലഹാരത്തെ പോലെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുക, അങ്ങനെയാണ് പലപ്പോഴും സ്ത്രീയെ കണ്ടിട്ടുള്ളത്. ഒരു പക്ഷേ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു വേർതിരിവും അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് എന്തും എപ്പോഴും എങ്ങനെയും ചെയ്യാം, പക്ഷേ ഈ ഒരു വക അതായത് എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റില്ല, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അലിഖിതമായ കുറെ നിയമങ്ങളാൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ് സ്ത്രീ. അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം നിങ്ങളിൽ നിന്ന് കൃത്യമായി അത് എന്താണോ ഒരു സ്ത്രീ എന്നുള്ള നിലയിലുള്ളത് അത് വളരെ കൃത്യമായി ഇവിടെ വിവരിച്ചിട്ടുണ്ട്. അതിൽ വളരെ വളരെ സന്തോഷം, ഏറ്റവും വളരെ പറയേ ഹൃദയസ്പർശി തന്നെ പറയാം, എനിക്ക് വളരെ സന്തോഷം തോന്നി. ലാസ്റ്റ് ഞാൻ കണ്ടുള്ളൂല്ലോ എന്നുള്ള സങ്കടം കൂടി ഉണ്ട്. അപ്പം ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഈ ഇന്റർനാഷണൽ വനിതാ ദിനമായിട്ടുള്ള അല്ലെങ്കിൽ ലോക വനിതാ ദിനമായിട്ടുള്ള ഇന്നത്തെ ദിവസം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം അവനാണ് നിശ്ചയിക്കുന്നത്, അതിലെ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ളതിൽ യാതൊരു വ്യത്യാസമൊന്നുമില്ല. ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ പണ്ടത്തെ പോലത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ചെയ്യപ്പെടുന്ന ഒരു വേർതിരിവ്, ആ വേർതിരിവിന് എതിരെ പ്രവർത്തിക്കേണ്ടതും സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകൾ തന്നെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞെങ്കിൽ തല്ലുവിടാനോ ലാളം വെക്കാനോ സിന്ധാബാബ് വിളിക്കാനോ അല്ല ഉദ്ദേശിക്കുന്നത്. അതിനെ വളരെ കൃത്യമായി തന്നെ ഈ ഒരു ഫിലിമിലും അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്.
കൃത്യമായി നല്ല രീതിയിൽ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമില്ല. അത് വളരെ ചെറിയ ഭാഷയിൽ എന്നാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു. വർത്തമാനം വലിയ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. ഇന്നത്തെ ദിവസം ഇപ്പം നാളെ നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ തുടക്കം വരികയാണ്. ഇരിഞ്ഞാലക്കുടയിലെ ഒരു അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവല് നടക്കാൻ പോകണം, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കാൻ പോകണം. സന്തോഷം. എന്തായാലും കുറച്ച് നേരമെങ്കിലും ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അടുത്തുള്ള ദിവസങ്ങളിൽ ആ സിനിമകൾ കാണാൻ ഒരു പ്രചോദനമായി. കാരണം കുറച്ചും കൂടെ നല്ല ക്ലാസ് ഫിലിമിലേക്ക് നമ്മൾ എത്തണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നു. പലപ്പോഴും കമേഴ്ഷ്യൽ സിനിമയും ഒരുപക്ഷെ അങ്ങനത്തെ സിനിമകൾ തമ്മിലുള്ളൊരു വ്യത്യാസങ്ങൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും പലപ്പോഴും എല്ലാവരും ബോക്സ് ഓഫീസ് ഫിലിം തന്നെയാണ് കാണാൻ ഇഷ്ടപ്പെടുക. അത് വേറൊന്നുമല്ല, ഒരു പക്ഷേ നാട്ടിലെ ആളുകളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടാണല്ലോ പലപ്പോഴും സിനിമ എടുക്കുന്നത്. പക്ഷെ സിനിമയെ കുറിച്ച് പറയുന്നതിനേക്കാളും കൂടുതൽ സിനിമ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ജീവിതങ്ങളാണ്, നാട്ടിലുള്ള സംഭവങ്ങളാണ്, അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷേ ഈ സിനിമ കൃത്യം ഒരു സ്ത്രീയെ ചിത്രീകരിച്ചു എന്നുള്ളൊരു വളരെ സന്തോഷം. സ്ത്രീയുടെ ഭാവങ്ങളെ, വിവിധ ഭാവങ്ങളെ, വിവിധ തലങ്ങളെ വളരെ നല്ല രീതിയിൽ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട അവരുടെ പേരെന്തായിരുന്നു പറഞ്ഞത്? ശ്രുതി ശരണ്യ. എന്റെ ടീം ഇതിൽ ആരൊക്കെ അഭിനയിച്ചവരായിരുന്നോ? അഭിനയിച്ചതാണ് അല്ലെ? അറിയാത്തോണ്ടാണ് കേട്ടോ എന്നെ ചോദിക്കണേല് വിഷമമൊന്നുമില്ല. സത്യം. അപ്പൊ സന്തോഷം, നല്ല രീതിയിൽ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതാണല്ലോ, ഒരു സിനിമ എപ്പോഴും എല്ലാവർക്കും ഹൃദ്യമാകുന്നത് അതിലുള്ള എല്ലാ തരത്തിലുണ്ട്. ഇപ്പൊ അതിന്റെ അണിയറ പ്രവർത്തകർക്കെല്ലാം ഒരേപോലെ റോൾ ഉണ്ടെങ്കിലും പുറത്തുനിന്നുള്ളവർ കാണുന്ന ആളുകൾക്ക് അഭിനയിക്കുന്നത് തന്നെയാ മനസ്സിലാവുള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. വളരെ സന്തോഷം. ഇന്നത്തെ ഈ ഒരു ദിവസം, ഇന്റർനാഷണൽ വീണ്ടും പറയുക വനിതാ ദിനം, വനിതകളെ സംബന്ധിച്ച് വനിതാ ദിനം ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് ഏത് തരത്തിലായാലും ഇപ്പം ഇവിടെ വന്ന ഈ ഒരു സിനിമയും ആ ഒരു സ്ത്രീപക്ഷ സിനിമയുടെയും കൂടി ഒരു എന്താ പറയുക ചിത്രീകരണം അത് കാണാൻ സാധിച്ചു. പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഞങ്ങൾക്ക് സ്ത്രീകൾക്ക്, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞത് ഞാനൊരു പ്രത്യേക വിഭാഗത്തിലെ സ്ത്രീകൾ, മുഴുവൻ സ്ത്രീജനങ്ങൾക്കും, ഇവിടെ എൻ്റെ കുറച്ചു പേരുണ്ട് എങ്കിലും എല്ലാവർക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും തന്നെ വനിതാ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. കുറച്ചും കൂടി നന്നായി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറേ അധികം ഓഡിയൻസിനെ ഞാൻ ഇവിടെ താരമായിരുന്നു എന്നുകൂടി വളരെ സങ്കടത്തോടുകൂടി പറയാം. എനിക്കിവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം ഫീൽ ചെയ്ത കാര്യം അതാ, കുറച്ച് നിറയെ ഓഡിയൻസ്, ഇത് കാണേണ്ട കുറേ സ്ത്രീകളുണ്ടായിരുന്നു, തരുമായിരുന്നു, ഓഡിയൻസ് ഉണ്ടാവുമായിരുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള എല്ലാ ഓഡിയൻസും. അതുകൊണ്ട് അടുത്ത പ്രാവശ്യമെങ്കിലും ഇങ്ങനത്തെ സ്ട്രീമിംഗ് നടക്കുമ്പോൾ ദയവ് ഇത് ഒന്ന് പറയുക. അതിനെ പറ്റിയ എല്ലാ ഓഡിയൻസും തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ല, ഓഡിയൻസിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിക്കണം. ഇങ്ങനത്തെ ആരും വന്ന് അതിനവർക്ക് അറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവർ വന്ന് കണ്ടാലാണത് മനസ്സിലാവുള്ളൂ. ഇനി ഇങ്ങനത്തെ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് സ്ട്രീമിൽ ഇങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് പറയുക എന്നുകൂടി വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു. ഇവിടെ ഈ സിനിമയുടെ രചയിതാവ് സംവിധായികയായിട്ടുള്ള ശ്രുതി ശരണ്യം. ചേച്ചിക്ക്, ചേച്ചി നാട്ടിലില്ല, പുറത്താണ്, അതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പോ ഓൺ ബിഹാഫ് ഓഫ് ഹെർ, നമ്മുടെ ഞങ്ങളുടെ സിനിമ B32-44 എന്നുള്ള സിനിമ നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുത്തതിലും അതിവിടെ സ്ക്രീൻ ചെയ്തതിലും ഒരുപാട് സന്തോഷം, നന്ദി. ഓൺ ബിഹാഫ് ഓഫ് ഹെർ ആൻഡ് എവ്രി വൺ, ഞങ്ങളുടെ കുഴികളിൽ എല്ലാവരെയും പറഞ്ഞ് അറിയിക്കുകയാണ്. ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമായിട്ടുള്ളൂ, ഇനിയും ദിവസങ്ങൾ വരാനുണ്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ. അപ്പോൾ അതിന് ഇനിയുള്ള ദിവസങ്ങൾക്കും എല്ലാ ആശംസകളും നേരാണ്. പിന്നെ നിങ്ങൾ കണ്ട പോലെ പെണ്ണുടലിൻ്റെ ഒരു രാഷ്ട്രീയം പറയുന്ന സിനിമ ഈ വനിതാ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, നമ്മുടെ ഒരു സഹവർത്തിത്വമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി ഓൺ ദിസ് വുമൻസ് ഡേ വളരെ സന്തോഷം. പിന്നെ KSFDC ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണിത്, വുമൺ ഡയറക്ടേഴ്സ് റൈറ്റേഴ്സിന് ഒരു കൈത്താങ്ങ, അല്ലെങ്കിൽ അവരെ ഇപ്പോൾ കൂടുതൽ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ അതും വളരെയധികം അതിൻ്റെ ഭാഗമാവാൻ പറ്റിയാലും സന്തോഷമുണ്ട്. പിന്നെ ഒരു പേഴ്സണൽ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാടാണ് ഇരിഞ്ഞാലക്കുട. അപ്പോൾ നമ്മുടെ നാട്ടില് നമ്മൾ ഭാഗമായൊരു സിനിമ നമ്മുടെ നാട്ടുകാരുടെ ഒപ്പം ഇരുന്ന് കാണാമെന്ന് പറയുന്നത് സന്തോഷമാണ്, അഭിമാനമാണ്. അപ്പോൾ ഈ ഫിലിം ഫെസ്റ്റിവൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നുള്ളതിലും ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പിന്നെ ഈ ഇപ്പോൾ മാം പറഞ്ഞ പോലെ ഇപ്പം കാണാൻ പറ്റാതെ പോയിട്ടുള്ള ആൾക്കാർക്ക് ഇന്നലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു സീ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള
ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്, ഫ്രീ ഡൗൺലോഡ് ആണ്, സി സ്പേസ്. അപ്പൊ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ ഈ എല്ലാ പടങ്ങളും, ഇതടക്കമുള്ള പടങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പൊ ഉണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം. പിന്നെ ഇരിഞ്ഞാളക്കാർ പറഞ്ഞ പോലെ ഒരുപാട് ഭാഗമായിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഇത്. അപ്പൊ ഇവിടെ ആക്ടേഴ്സ് ഉണ്ട്, രണ്ടുപേരുണ്ട്, വരും രജിത്കുമാർ സാറുണ്ട്, സനാജി നമ്മുടെ ഇരിഞ്ഞാലക്കാർ തന്നെയാണ്. ചേച്ചിയും ശ്രീചേച്ചിയും ഈ ക്രൈസ്റ്റ് കോളേജിന്റെ അലുമിനി ആയിരുന്നു. പിന്നെ അവിടെ വർക്ക് ചെയ്തിരുന്ന സെബാസ്റ്റ്യൻ സാറുണ്ടായിരുന്നു. പിന്നെ പോൾ, അങ്ങനെ കുറെ പേര് ഇരിഞ്ഞാലക്കുടയുടെ ഒരു എന്താ പറയാ ഒരു റിഫ്ലക്ഷൻ ഈ സിനിമയിലുണ്ട്. പിന്നെ സ്ത്രീകള് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഉണ്ടായിരുന്ന സിനിമ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും വളരെ ഒരുപാട് സന്തോഷം. രമ്യ പറഞ്ഞ പോലെ സ്വന്തം നാട്ടിൽ ഇങ്ങനെയൊരു സദസ്സിന്റെ മുമ്പിൽ ഇരിക്കാൻ സാധിക്കുന്നതിന് വലിയ സന്തോഷം. ഞാൻ ക്രൈസ്റ്റിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. ആ സമയത്തെല്ലാം ക്ലാസ് കട്ട് ചെയ്തും സിനിമയോടുള്ള ഭയങ്കരമായ ആവേശം കൊണ്ടും ഇതേ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടിരുന്നൊരു അനുഭവമുണ്ട്. അപ്പോഴൊന്നും നമുക്ക് ഞാനൊരു ഭാഗമായ ഒരു സിനിമ ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ ഇരിങ്ങാലക്കുടയിൽ ഒരു വലിയൊരു ആസ്വാദന കൾച്ചർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ ഭരതമാഷ്ടയും അങ്ങനെയുള്ള ഒരുപാട് പേരുമായിട്ടുള്ള അസോസിയേഷൻസ് ഉണ്ടായിരുന്നു. അവരെല്ലാം ചെയ്തിരുന്ന ഒരു സിനിമ എന്ന നിലയിൽ അത് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു എനിക്ക്. ഒരു സൗഹൃദ കൂട്ടായ്മ പോലെ ഞാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിൽ തന്നെയും വളരെയധികം കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുള്ള ഒരിടമായിരുന്നു. ഈഗോകളൊന്നുമില്ലാതെ വളരെയധികം ഒരുപാട് സൗഹൃദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചിട്ടുള്ള ഒരു ഇടം കൂടിയായിരുന്നു. ഇവിടെ മരുമകനാണ് എന്ന് പറയാം, എന്നാൽ ഒരുപക്ഷെ മകനാണെന്ന് തന്നെ പറയാം. എൻ്റെ ഞാൻ 92 മുതൽ ഇരിഞ്ഞാലക്കുടയെ സ്നേഹിക്കുന്നതാണ്. ഇവിടെ നിന്ന് തന്നെയാണ് കല്യാണം കഴിച്ചതും ഇവിടെ തന്നെയാണ് 18 വർഷമായി ജോലി ചെയ്യുന്നതും. ന്യൂസിപ്പൽ ചെയർമാൻ ബില്ലിൻ്റെ ആവശ്യത്തിനായി എന്നെ വിളിക്കാറുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ ട്രഷറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ സൗഹൃദങ്ങളും എല്ലാവരും ഉണ്ട്. അതിലുപരി ഞാൻ ഇപ്പോൾ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ഇരിഞ്ഞാലക്കുടയിൽ വന്ന്
പഠിച്ച് വളർന്നത് കൊണ്ടാണ്. പറഞ്ഞ പോലെ തന്നെ ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചത് കൊണ്ടും എനിക്ക് ഒരുപക്ഷെ പുത്തഞ്ചിറക്കാർ എന്നെ ഒരു സിനിമാ നടൻ എന്ന് കണ്ടിട്ടില്ല. കാരണം അവരുടെ മുറ്റത്ത് നടക്കുന്ന ഒരു സനാജി അല്ലെ സനോജ് എന്ന് വിളിക്കുന്ന ആളാണെങ്കിലും, പക്ഷെ ഇരിഞ്ഞാലക്കുടയാണ് എന്നെ ഒരു സിനിമ കാരണമാക്കി മാറ്റിയതും നാടകക്കാരനാക്കി മാറ്റിയതും. സിനിമയെ കുറിച്ച് അധികം പറയുന്നില്ല, കാരണം എനിക്ക് അഭിനയിച്ചതായി തോന്നുന്നില്ല. ഞാൻ അതിലെ പരിചയക്കാരനായിട്ടാണ്, പക്ഷെ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ടീം തന്നെയായിരുന്നു. പരിചയമുള്ള രഞ്ജിത്ത് ആയാലും അർച്ചന ആയാലും ശ്രുതി ആയാലും രമ്യ ആയാലും പിന്നെ അർച്ചന ആയാലും എല്ലാവരും പോൾ, ഇവരൊക്കെ ഈ ഇരിഞ്ഞാലക്കുടയിലെ മക്കളാണ്. ശരിക്കും പറഞ്ഞാൽ ഇരിഞ്ഞാലക്കുടയിൽ സിനിമാക്കാരൻ എന്ന് പറഞ്ഞാൽ വിലയില്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ എറിഞ്ഞാൽ അപ്പോൾ ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ സിനിമാക്കാരൻ്റെ മേത്താണ് കൊണ്ടുവന്നത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് വലിയൊരു സിനിമാക്കാരൻ എന്ന് പറഞ്ഞ് പറയാൻ പറ്റുകയില്ല. ഇരിഞ്ഞാലക്കുടക്കാരുടെ മുഖത്ത് നോക്കി രജിത്ത് പറഞ്ഞവരെ അനേകം സിനിമകൾ അനേക വർഷം കണ്ട തിയേറ്ററിൽ തന്നെ ഇവിടെ നിന്ന് ഒരു ആകെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ, കൊടുങ്ങല്ലൂർ തിയേറ്റർ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഞാൻ സ്ഥിരം അവിടെ ആയിരുന്നു. രണ്ടും ഒരേ സമയത്ത് വെച്ചത് മാത്രം ഒരു സങ്കടമായി പറയുകയാണ്. ഈ ഫിലിം ഫെസ്റ്റിവലിന് എല്ലാവിധ ആശംസകളും നേർന്നോളും. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്. Weaving stories around you. To Line Designer Studio. Creations made from the heart. ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി, നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ. അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും. ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക്. ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ. വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ, ബ്ലൈൻഡ് കർട്ടൻ, സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ. അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ്. ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി, കെ സി മേനോൻ കമേഴ്ഷ്യൽ സെന്റർ, മെയിൻ റോഡ്, ഇരിങ്ങാലക്കുട.